എന്റെ ഫോണിൽ ഇടക്കിടക്ക് ഒരു കോൾ വരും. അതുകൊണ്ട് ഇപ്പൊ എന്താ? പറഞ്ഞുതരാം. അപ്പൊ ആദ്യമായിട്ട് കോൾ വന്നപ്പോ ഞാൻ നിങ്ങൾ ആരാ എന്ന് ചോദിച്ചപ്പോ എന്റെ പറഞ്ഞു ഞാൻ ആന്റണി പെരുമ്പാവൂരിന്റെ സുഹൃത്താണ്. നീ ആള് കൊള്ളാമല്ലോ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആന്റണി പെരുമ്പാവൂരിന്റെ സുഹൃത്ത് എന്നടിച്ചിട്ടു. സ്വാഭാവികം. ഇടക്കിടക്ക് എന്നെ വിളിക്കും. മോഹൻലാൽ അടുത്ത് ചെയ്യുന്ന സിനിമയെ കുറിച്ച്, മോഹൻലാലിന്റെ താടിയെ കുറിച്ച്, മോഹൻലാൽ ചെയ്യുന്ന ക്യാരക്ടറുകൾ പരാജയപ്പെടുന്നത് എന്തുകൊണ്ട് എന്നതിനെ കുറിച്ച്. എന്റെ പൊന്ന് രാമൻ നായരെ, ഞാൻ ഇതിൽ ആളല്ല, എന്നെ എന്തിനാ വെറുതെ? ഉണ്ണികൃഷ്ണനും മേജർ രവിക്കും ഒക്കെ എന്തിനാണ് ഇയാൾ ആവശ്യമില്ലാതെ ഡേറ്റ് കൊടുക്കുന്നത്? അപ്പൊ ഞാൻ ചോദിക്കും, നിങ്ങൾ അന്നി പെരുമാവിന്റെ സുഹൃത്തല്ലേ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ച്. മുതലാളി മറന്നുപോയതാ. നീ പറയും. ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് എനിക്ക് വീണ്ടും ആന്റണി പെരുമ്പാവൂരിന്റെ സുഹൃത്ത് വിളിച്ചു. ഞാൻ ആറാട്ടണൻ. ഞാൻ മോഹൻലാലിനെ കുറിച്ച് ഒരു പുസ്തകം എഴുതി, അത് വായിക്കാൻ കൊണ്ടുകൊടുത്തവൻ പുള്ളി പറഞ്ഞു ഇത് എന്നെ പറ്റി വന്നിട്ടുള്ള പുസ്തകങ്ങൾ ഇന്നെല്ലാം ചുരണ്ടിയതാണെന്ന് പറഞ്ഞു. അതാണ് അവന്റെ വൈരാഗ്യം മോഹൻലാലിനോട്. അതൊക്കെ നാട്ടുകാർക്കറിയാവുന്ന കാര്യമല്ലേ? മോഹൻലാലിന്റെ കട്ട പുക കണ്ടിട്ട് അടങ്ങുമെന്ന് പറഞ്ഞ് ആറാട്ടണൻ എന്ന് പറഞ്ഞ് ഈ ആറാട്ടം മുണ്ടൻ ഇറങ്ങിയിരിക്കുന്നു. അവനെ എന്റെ കയ്യിലേക്ക് കിട്ടിയ പെട്രോൾ ഒഴിച്ച് കത്തിച്ച ചാരോടുത്തിയ പല്ല് കഴിച്ചളയും. ഈ കുറിപ്പേ മഹാ തൊട്ടിയ. അപ്പോ ഇവന്റെ മൊത്തത്തിൽ ഇവന്റെ ഒരു ഫോട്ടോ കണ്ട തന്നെ ഞാൻ തിരുവനന്തപുരം ഭാഷ പറയുന്ന ഒരു വാവളം താൻ എന്നാണ് പറയാറ്. ഇങ്ങനെ ഇരിക്കപ്പോഴും എന്നെ തെറിവിളിച്ചോണ്ട് ഒരു യൂട്യൂബ് ചെയ്തിരിക്കും, ഒരു പ്രോഗ്രാം ചെയ്തിരിക്കും. ഞാൻ അവന്റെ സൗന്ദര്യത്തെ കളിയാക്കി എന്നാണ് അവനും പറയുന്നത്. എനിക്ക് ഈ വാവളം താനോട് പറയാനുള്ളത്, നീ വായും തുറന്നിരിക്കുന്ന പടവും പുറത്ത് വിട്ടിട്ട് പിന്നെ നാണക്കെടുത്തി വാവളം താൻ എന്ന് വിളിച്ചാൽ ഉടൻ നിന്നെ സൗന്ദര്യമില്ലാത്തവനെന്ന് വിളിച്ചു എന്ന് പറയരുത്. പക്ഷെ നീ കാണിക്കുന്നത് തെമ്മാടിത്തരമാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ആളുകളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കണേ? ഞാൻ അറിഞ്ഞത് നിന്റെ നാട്ടുകാരനായ പലരും എന്നെ വിളിച്ചപ്പോ അവര് പറഞ്ഞത് നീ നോർമൽ അല്ല. ഇക്കാര്യം നമ്മളല്ലാതെ മൂന്നാമത് ഒരാൾ അറിയരുത് സർ. എല്ലാവർക്കും സന്തോഷമായല്ലോ, എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോകും.